റോമൻസ് ചാപ്റ്റർ 8, റോമക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. പല പ്രാവശ്യം ഇത് വായിക്കണം. വായിച്ചിട്ട് നമ്മൾ വായിക്കും തോറും നമ്മുടെ അന്തരാത്മ, ഇപ്പം ഞാൻ ഈ വചനം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ വായിക്കുമ്പം നല്ല വ്യക്തമായിട്ട് ഇത് ആത്മാവ് പഠിപ്പിക്കും. ആരെങ്കിലും പൊരുള് തിരിച്ച് തരിക, അത് കഴിയുമ്പോൾ അത് വായിക്കുമ്പോൾ അത് ജീവൻ്റെ ഭക്ഷണം, നമുക്ക് ദഹിക്കുന്ന ഭക്ഷണമാക്കി തരികയാണ്. ഒന്ന്, 8 അധ്യായത്തിൽ രണ്ട് സെഷൻസ് പറഞ്ഞു. ഒന്ന്, നമുക്ക് ക്രിസ്തു യേശുവിൽ ആയവർക്ക് ശിക്ഷാവിധിയില്ല, മരണത്തിൻ്റെ കെണിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ പറഞ്ഞത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, ഒരു ആധാരമല്ല ഒരു ടൈറ്റിൽ ഡീഡ്, മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 2 entities നമുക്ക് കാണാം. അപ്പോൾ നമ്മളിൽ ഇപ്പോൾ ഇതുവരെയും പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു എങ്കിൽ ജഡപ്രകാരം നമ്മൾ ജീവിക്കുകയാണ്. അതായത് വി ലിവ് ലൈക്ക് കാർണൽ മാൻ. വചനം കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ വചന അടിസ്ഥാനത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഞാൻ അവിടെ പോകുന്നുണ്ട്, അല്ലെ ഇവിടെ പോകുന്നുണ്ട്, ഈ സഭയിലാണ്, ഈ പള്ളിയിലാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആത്മാവിൻ്റെ ദർശനം, ദൈവം നമ്മളെ കണ്ണാടിയിൽ നോക്കുന്ന പോലെ നമ്മളെ കാണും, നമ്മുടെ ചിന്തകൾ പോലും അവൻ കാണുന്നുണ്ട്. അപ്പം നമ്മൾ 8 അധ്യായം പഠിക്കുമ്പം നമ്മൾ കാണാം ക്രിസ്തുവിനെ. പലരും പറയും യേശുവിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പം തൊട്ട് ജീവിതത്തിൽ കൂടുതൽ ഭാരങ്ങൾ. എന്താണ്? ദൈവം ഭാരമായിട്ടൊന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള ജഡവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ചേരുന്നില്ല. അപ്പം വളരെ പ്രയാസം തോന്നും. പക്ഷേ അത് നമ്മുടെ ജഡം മരിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് 2 entities, 2 ശക്തികൾ നമ്മളിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, 5 വായിക്കാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനം. ഇപ്പം ഈ ഹൃദയത്തിനകത്ത് നമ്മൾ പഴയ നിയമത്തിൽ കിടന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്താലും നമ്മൾ പറയത്തില്ല ഓട്ടസഞ്ചിക്കകത്ത് കൊണ്ടുപോയി കാശിടുന്ന പോലെ വെള്ളത്തിൻ്റെ മേലെ വെള്ളത്തിന്മേൽ എറിയുകയാണ്, നമ്മുടെ എന്നിട്ട് ഒരു ഗുണവുമില്ല, എവിടെ നിന്ന് വരുന്നില്ല, എൻ്റെ ഈ അധ്വാന ഫലം മറ്റുള്ളവർ അനുഭവിച്ചുകൊണ്ട് പോവുക, ഇതെല്ലാം സാധാരണ സംഭവിക്കുന്ന കാരണം നമ്മൾ പഴയ നിയമത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ വേലി കെട്ടുന്നവൻ യേശുവാണ്. അങ്ങനെ വേലി കെട്ടാതെ, അതായത് ഓൾഡ് ഹൗസ് ആൻഡ് അൺവോൾഡ് ഹൗസ്, വേലി ചുറ്റുമുള്ള വീടും വേലി ചുറ്റുമില്ലാത്ത വീടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്തിനാണ് നമ്മൾ വേലി കെട്ടുന്നതെന്ന് ചോദിച്ചാൽ ശത്രു അകത്ത് കയറാൻ. പണ്ടൊക്കെ നമ്മളിപ്പോൾ ഈവൻ യെരുശലേമിനെയൊക്കെ നോക്കിയാലും പഴയുള്ള രാജ്യങ്ങളെല്ലാം അവരുടെ ദേശത്തിന് ചുറ്റും ഒരെപ്പോഴും ഒരു വേലി കെട്ടും. ചൈന വോൾ അതൊക്കെ നോക്കിയാൽ വേലികളാണ്. ഈ വേലി കെട്ടുന്നതിൻ്റെ ഉദ്ദേശം അപ്പുറത്തുനിന്ന് ശത്രു പെട്ടെന്ന് കയറി വന്ന് നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ. അപ്പം വേലി കെട്ടാതെ കിടക്കുന്ന ഭവനമാണ് എങ്കിൽ ശത്രു എത്ര പെട്ടെന്നാണ് നമ്മളെയും നമ്മുടെ തലമുറകളെയും നശിപ്പിക്കുന്നത്. ഇന്നത് മാറ്റിയിട്ട് വേലി കെട്ടി തരാൻ പോവുകയാണ്. അപ്പോൾ 2 entities ഉള്ളത് ദ ലോ ഓഫ് സിൻ ആൻഡ് ദ ലോ ഓഫ് സ്പിരിറ്റ്. ദ ലോ ഓഫ് സിൻ എന്ന് പറയുന്നത് പാപത്തിൻ്റേതായിട്ടുള്ള നിയമം, ഒന്ന്. രണ്ടാമത്തേത് ആത്മാവിൻ്റെ നിയമം. 2 നിയമങ്ങൾ, 2 പ്രമാണം, 2 നിയമമാണ്. അപ്പോൾ ലോ ഓഫ് സിൻ എന്ന് പറയുന്നത് പാപത്തിൻ്റെ നിയമം വരുമ്പോൾ പാപത്തിന് ഒരു ഭാരമുണ്ട്. അതായത് ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ പറയത്തില്ല എൻ്റെ പുറങ്ങോട്ട് പൊങ്ങുന്നില്ല, എൻ്റെ ശരി, അത് പാപത്തിൻ്റെ ഇഫക്റ്റാണ്. പാപം ഒരു നമ്മളൊരു മേളിൽ നിന്ന് താഴോട്ടിട്ടാൽ ഒരു കല്ല് പോലെ താഴോട്ട് നമ്മൾ വീഴും, കാരണം നമ്മൾ പൊങ്ങിക്കിടക്കത്തില്ല. വി ഹാവ് സം വെയ്റ്റ്. പിന്നെ പാപത്തിൻ്റെ വെയിറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ താഴത്തോട്ട് എപ്പോഴും നമ്മൾ വീഴും, നമ്മുടെ എല്ലാം ഒടിഞ്ഞു പോകും. പാപത്തിനൊരു വെയിറ്റ് ഉണ്ട്, ശരീരത്തിൻ്റെ വെയിറ്റ് പാപത്തിൻ്റെ കൊണ്ട് കൂടുന്നുണ്ട്, മനസ്സിലാക്കണം. അപ്പോൾ ഈ പാപത്തിൻ്റെ വെയിറ്റ് ഉള്ളതിനാൽ പാപ സ്വഭാവത്തിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൂടുതൽ ചെന്ന് നിൽക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ നിയമം വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പം, ഏതെങ്കിലും തോട്ടത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പിലുള്ള അവസ്ഥയിൽ വരുമ്പം എൻ്റെ ആത്മാവ് പുറത്തോട്ട് ശക്തിയായിട്ട് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ ചിറകടിച്ച് പറക്കുന്ന പ്രാവ് പോലെയായിത്തീരും. അതായത് പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പം ദ ലോ ഓഫ് എയ്റോഡൈനാമിക്സ്, അതായത് നമ്മൾക്ക് ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് എങ്കിലും ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ട് നമ്മൾ പറന്നുയർന്ന് ജീവിക്കാൻ, തലം മാറി ജീവിക്കാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ പറഞ്ഞിരുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് ഭരിക്കുന്നതെങ്കിൽ അവിടെ സമാധാനമുണ്ട്, അവിടെ ജീവനുണ്ട്. അപ്പോൾ ഏത് കുടുംബത്തിലാണ് ഭാര്യ ഭർത്താവ് എത്രയോ പേര് ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഭർത്താവിൻ്റെ പ്രയാസം, ഭാര്യയുടെ പ്രയാസം,
ഓരോരുത്തർ വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് തലത്തിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ജഡീക തലത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുവെങ്കിൽ അവിടെ നമുക്ക് എന്നും അസമാധാനവും കഷ്ടവും ദുരിതവും വഴക്കും വയ്യാവേലിയൊക്കെയുണ്ട്. എന്നാൽ നമ്മൾ ആത്മാവിൻ്റെ തലത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ പെയ്യനെ ഉയർന്നു പൊങ്ങിയിട്ട് ജീവിക്കാൻ. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് വെള്ളത്തിനകത്തോട്ട് ഇടുകയാണെങ്കിൽ അത് ഉടനടി താഴെ ചെന്ന് വീഴും. വലിയ ശബ്ദത്തോട് ചെലപ്പം വെള്ളത്തിലായതുകൊണ്ട് അത്രയും ശബ്ദം ഒന്ന് വീഴും. എന്നാൽ ആരും കാണാത്തമായ ഒരു അദൃശ്യമായ ഒരു ഒരു ചരട് കൊണ്ട് ആ കമ്പി കെട്ടിയച്ചാണ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ മേളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇരുമ്പ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കും. ഇരുമ്പ് സ്വതവേ വെള്ളത്തിൽ താണുപോകും. പക്ഷെ നമ്മുടെ അദൃശ്യമായ ഈ ഒരു ചരട് കൊണ്ട് അതിനെ പിടിച്ചു നിൽക്കുന്നതിനാൽ അത് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുന്നില്ല. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പാപത്തിൻ്റെ അങ്ങേയറ്റം മുഴുകി നിൽക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവൻ്റെ അദൃശ്യമായ കരങ്ങൾ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സൂക്ഷിച്ച് പൊടിച്ച് പൊക്കി നിർത്തിയിരിക്കുന്നതിനാൽ ഈ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണേ, സത്യവചനമാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ജീവനുള്ള ഒരു പക്ഷിയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എത്ര വലുതാണ്. ഇപ്പം 4-5 കിലോ വെയിറ്റ് ഉണ്ടേ പോലും അതിൻ്റെ ചിറകിന് ശക്തി ഉണ്ടെങ്കിൽ അത് പറന്ന് പൊങ്ങും. പക്ഷേ ചിറകിന് ശക്തി ഇല്ലെങ്കിലോ പറക്കാനൊക്കത്തില്ല. നമ്മൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് രണ്ട് വലിയ ചിറകാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ കഴുകന്മാരെ പോലെ പറന്നുയർന്നിട്ട് മുകളിൽ നിന്ന് യേശുവിൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ കാണുമ്പോൾ ഈ ലോക ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്തെടുത്ത് പൂർത്തീകരിക്കാനും പൂർണ്ണ ജയം പ്രാപിക്കാനും സാധിക്കും. അവിടെയാണ് നിയമം. അതാണ് നിയമം മാറിയാണ്, രണ്ട് പ്രമാണം എന്ന് പറയുന്നതിൻ്റെ രണ്ട് നിയമമായിട്ട് മാറുന്നതാണ് ഇവിടെ പറയുന്നത്. വാക്കി വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ള ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. എവിടെ അസമാധാനം കൊണ്ടുവരുന്ന ദുഷ്ടനുണ്ടോ അത് പിശാച. അങ്ങനെയുള്ള പാമ്പിനെയും കൊണ്ട് വരുന്നവരെ ദൂരത്തേ നിന്ന് കണ്ടിട്ട് നമ്മൾ വര വരച്ചിട്ട് പറയണം, നീ അവിടെ നിൽക്കി പാമ്പ് കയറാനൊക്കത്തില്ല, ആ വ്യക്തി മാത്രം കയറാൻ. ഉരുപ്പിടിച്ച വാളുമായിട്ട് വീടിന് മുമ്പിൽ ദൈവദൂതന്മാർ നിൽക്കണം. അതിനെ കടന്നു വരാൻ ഒരൊറ്റ ശക്തിക്ക് ഒക്കത്തില്ല. നമ്മളത് ചെയ്യണം. ചെയ്താൽ അതിൻ്റെ വ്യത്യാസം കാണാം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടെ ശത്രുത്വം. ജഡമുള്ളവൻ ഒരിക്കലും ദൈവത്തോട് ചേരാനൊക്കത്തില്ല. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടത്തില്ല, കീഴ്പ്പെടാൻ കഴിയത്തില്ല. കാരണം അവനെ കണ്ണു തുറന്നിട്ടില്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കും, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിക്കാൻ കഴിയത്തില്ല വ്യക്തമായിട്ട്. പിന്നെ എന്താണ് നമ്മൾ ഈ ഓരോ സഭകളിലും പള്ളികളിലും ചെന്ന് കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ കുറേയൊക്കെ അങ്ങ് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ആ പൊരുത്തപ്പെട്ടങ്ങ് പോകും. പൊരുത്തപ്പെടുകയല്ല ഇവിടെ ആവശ്യം. വിശുദ്ധ ഹൃദയം, നിൻ്റെ ഹൃദയം ദൈവത്തോട് ചേരണം. ദിനം പ്രതി അവൻ്റെ രക്തം കൊണ്ട് കഴുകണം. അവൻ്റെ ആത്മാവ് പറയുന്നത് അനുസരിക്കുന്നിടം വരെ ദൈവസന്നിധിയിൽ ഇരിക്കണം. പലപ്പോഴും ഞാൻ നോട്ട് ചെയ്യാറുണ്ട്, എനിക്ക് ഈ സൗദി അറേബ്യ വെച്ചൊക്കെ നമ്മൾ പലരും മറ്റുള്ളവരുടെ കുറ്റം പറയും. കുറ്റം പറയുന്നുണ്ടെ അത് നമ്മളെ വല്ലാതെ ആരുടെ പ്രയാസം കണ്ടിട്ട് അഫക്സസ്. ഉടനെ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം, ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് കുറേ ചെടി അങ്ങ് നടും. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ ചെടിയുടെ പൂക്കൾ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. എനിക്ക് നല്ല മനോഹരമായ ഒരു ഗാർഡന് ഫസ്റ്റ് പ്രൈസും കിട്ടി. അപ്പോൾ എത്രമാത്രം ചിന്തയിൽ വരുന്ന നെഗറ്റീവ് പോസിറ്റീവ് ആക്കിക്കൊണ്ട് ഞാൻ കൊണ്ടുപോയി ചെടി നടും. എന്ന് പറയുന്നത് പോലെ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പറയും ചെയ്യേണ്ട, അവർക്ക് അർഹതയില്ലെന്ന് പറയും. കുറേ രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ ആത്മാവ് പറയും ഇല്ല, എന്താണെന്നേലും നമ്മൾ ചെയ്യുക. ഈ ചിന്ത വരണമെങ്കിൽ ആത്മാവ് നമ്മളെ ഭരിക്കണം. പക്ഷെ ജഡത്തിൽ ഒരു കാര്യവും ചെയ്യുന്നതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒത്തിരിയും ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ദൈവം മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. ദൈവത്തിൻ്റെ ആത്മാവുള്ളവണെങ്കിൽ ആത്മ എന്നാൽ വര വരയ്ക്കേണ്ടത് വരയ്ക്കാൻ, ഇവിടെ വരച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇതിനിപ്പുറത്തോട്ട് ഇതുവരെ വരച്ചു കഴിഞ്ഞു. ഇത് ആത്മാവിൻ്റെ വരയെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് നിനക്ക് കയറാനൊക്കത്തില്ല. ദുഷ്ടൻ ആ വരയെ മാനിക്കും, അവൻ അപ്പുറത്ത് കയറാനൊക്കത്തില്ല. എഴുതി പറഞ്ഞ് ഞാൻ പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. നമ്മളിൽ നിത്യമായ ആത്മാവിൻ്റെ ജീവനെ പുതുക്കി അത് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവിൽ നിന്ന്
ശക്തി പുറത്തോട്ട് ബോധത്തിൽ നമ്മൾ ആത്മാവിനെ പരിപോഷിപ്പിക്കണമെങ്കിൽ വചനം വായിക്കണം. ഈ 8 അധ്യായം തന്നെ ഒരു 10-20 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിക്ക്. യു വിൽ സീ ദ ചേഞ്ച്. നിങ്ങളുടെ മുഖത്തിന് വ്യത്യാസം വരും, നമ്മുടെ രീതിക്ക് വ്യത്യാസം, ചിന്താമണ്ഡലം വ്യത്യാസം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലും ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. യേശുവിനെ പോലും മരണമേറ്റെടുത്തു, യേശു മരണമേറ്റെടുത്ത് നമ്മുടെ പാപത്തിന് വേണ്ടി, ആ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് എങ്കിൽ ആ സെയിം പരിശുദ്ധാത്മാവാണ് എന്നിലും നിങ്ങളിലും ദൈവം ഇപ്പം വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് പോലും ഒരു വിലയുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ എത്ര പിശാചുക്കൾ നമ്മളിൽ കിടന്ന് വസിക്കാൻ വെക്കുമെന്ന് അറിയാമോ? എത്ര പാമ്പുകൾ, ഓരോ നെഗറ്റീവ് തോട്ട്സ് ഓരോ പാമ്പായിട്ട് കാണണം, ഓരോ ദുഷ്ടചിന്ത ഒരു പാമ്പായിട്ടാണെങ്കിൽ എത്ര അഴുക്ക് പാമ്പുകളാണ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത്. വിശ്വാസിയിൽ കയറുമോ? കയറും. അന്നന്ന് കഴുകിക്കളഞ്ഞില്ലെങ്കിൽ കയറുന്ന വ്യക്തമായിട്ട് ഇനി ദൈവം കാണിക്കുന്നുണ്ട്. ദിനംപ്രതി ദൈവസന്നിധി ചെന്ന് കഴുകിയില്ല എങ്കിൽ അവൻ കൂടുവെക്കും. അതുകൊണ്ട് കൂടുവെക്കുന്നതിന് മുമ്പേ അവനെ പൊത്തിനകത്തിരിക്കുന്ന എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയമത്തിൻ്റെ അടിയിൽ വന്ന് സ്വാതന്ത്ര്യ ജീവിതത്തിന് കർത്താവെ ഞാൻ നിന്നെ അങ്ങേറ്റം ആശ്രയിക്കണം, ദൈവവും ഞാനും ഒന്നായിരിക്കുന്നു, നിനക്കിതമില്ലാത്ത ഒന്നും എൻ്റെ ഭവനത്തിൽ കയറരുത്, നിനക്കിതമില്ലാത്ത ഒരു കാര്യം നമ്മൾ ഇടപെടാനാകത്തില്ല, സഹായിക്കാനാന്ന് തോന്നുന്നു ദൈവം പറയുന്നില്ലെങ്കിൽ സഹായിക്കാൻ പോകരുത്, വെറുതെ സമയം കളയണ്ട. പക്ഷേ ദൈവം നിയോഗിച്ചയച്ചവരെ അയക്കും. അതുകൊണ്ടാണല്ലോ 38 വർഷം ബെതസ്താക്കുളത്തിൻ്റെ കരയിൽ എത്രയോ രോഗികളുണ്ടായിരുന്നു, അവരെ ആരും ദൈവം സൗഖ്യമാക്കിയില്ല. നമുക്ക് തോന്നത്തില്ല എന്താ ദൈവത്തിന് ദയയില്ല കരുണയില്ല എന്ന്. ഇല്ല, പിതാവാം ദൈവം പറഞ്ഞു അവിടെ ഒരാളുണ്ട് അവനെ ചെന്ന് സൗഖ്യമാക്കണം. വെള്ളം കലങ്ങാൻ നോക്കിയിരിക്കുക നമ്മൾ ഇന്നും പുതിയ നിയമത്തിലുള്ളവർ. ഒരു മാലാഖയോ ഒരു വ്യക്തിയോ ഒരു സഹോദരനോ ഒരു ഭർത്താവോ ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഒരപ്പനോ അമ്മയോ ഒന്ന് വെള്ളം കലക്കിയെങ്കിൽ ഞാനെങ്കിൽ ജീവിച്ചു പോകാമെന്ന് ആഗ്രഹിക്കുന്ന പലരും കാണും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും പരിഹരിക്കത്തില്ല. എൻ്റെ ആത്മാവിനല്ലാതെ നിത്യമായ രക്ഷ തരാനോ നിത്യമായ പരിഹാരം കാണിക്കാനോ ദൈവത്തിനല്ലാതെ ഒക്കത്തില്ല. എന്നാൽ പിന്നെ കുറച്ച് സമയം റോമർ കെഴുതിയ ലേഖനം 8 എടുത്ത് വായിച്ചിട്ട് നമ്മൾ ബലപ്പെടാം. ആത്മാവിൻ്റെ ശക്തി വചനമാണ് ജീവൻ, വചനം യേശു ക്രിസ്തു തന്നെയാണ്. ആ ആത്മാവിൽ നമ്മൾ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. 2 പ്രമാണമുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. 1, 2 പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. ഈ പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണം എപ്പോഴും മരണവും അസമാധാനം അല്ലെങ്കിൽ കർത്താവ് കഷ്ടവും ഞെരുക്കവുമാണ്. എന്നാൽ ആത്മാവിൻ്റെ പ്രവർത്തനം വരുമ്പം ജീവനെ നീ തരും കർത്താവ്, അവിടെ സമാധാനമുണ്ട്. ഏതെല്ലാം ഭവനങ്ങളിൽ സമാധാനം ഇല്ലാതിരിക്കുന്നു അവിടെ ദൈവാത്മാവല്ല, ഏതോ പൊത്തിൽ കൂടെ ദുഷ്ടാത്മാവ് കയറി വന്നിട്ടുണ്ട്. കർത്താവെ നീ തന്നെ കടന്നു വന്നിട്ട് അവനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബം നിൻ്റെ വിശുദ്ധ ഭവനമാക്കി. നിന്ന് ലാസറസിൻ്റെ വീട്ടിൽ എപ്പോഴും യേശു ക്രിസ്തു കടന്നു ചെല്ലുന്നത് പോലെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അവിടുന്നും 12 ശിഷ്യന്മാരുമായിട്ട് കടന്നു വരുവാൻ തക്ക വണ്ണം ഞങ്ങളുടെ ഭവനം ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഓരോ ആവശ്യം, ഓരോ കോൺവെർസേഷൻ, ഓരോ സംസാരം നീ തന്നെ നടുക്കായിരിക്കണം. തീരുമാനങ്ങൾ നിന്നിലായിരിക്കണം. ഞങ്ങളുടെ വരവ് പോക്ക് നിന്നിലായിരിക്കണം. വരവ് ചെലവ് നിന്നിലായിരിക്കണം. എല്ലാം നിന്നിൽ കൂടെ തുടങ്ങി നിന്നിൽ പൂർത്തീകരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് പിന്നെ ദൈവത്തിൻ്റെ വിജയം നമുക്ക് നിശ്ചയമാണ്. യേശുവാണ് കൂടെ നിൽക്കുന്നത് എങ്കിൽ ഇന്ന് മരിച്ചു എന്ന് വിചാരിച്ചാലും നാളെ 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരും. അതിനാൽ അല്പസാവകാശത്തോടുകൂടി ബി സ്റ്റിൽ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയണമെങ്കിൽ ആ മിണ്ടാതിരിക്കാനുള്ള ശാന്തത പരിശുദ്ധാത്മാവ് വിട്ടുതരും. അങ്ങനെ ഞങ്ങൾക്ക് പുതിയൊരു നിയമം, ജീവൻ്റെയും ആത്മാവിൻ്റെയും പുതിയ പ്രമാണം, ഒരു പുതിയ നിയമം ഞങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. അത് വായിച്ച് ആത്മാവിൽ ബലപ്പെട്ട് അനേക മക്കൾക്ക് വെളിച്ചം കൊടുക്കുവാൻ, ഞങ്ങൾക്ക് വെളിച്ചമാകാൻ ഈ വചനം ഞങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. അതായത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.